ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇന്നൊരു ഹെയർ ബാൻഡ് മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതൊരു ഷോളാണ് കേട്ടോ, എൻ്റെ ഒരു പഴകിയ ഷോളാണ്. ഇത് വെച്ച് ഞാനൊരു ഹെയർ ബാൻഡ് മേക്ക് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഫസ്റ്റിൽ തന്നെ ഞാൻ ഇതുപോലെ രണ്ട് പീസ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലൊരു പച്ച കളറിലുള്ള ഒരു ക്ലോത്താണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കളറാണ്. പക്ഷേ ഈ ക്യാമറയിൽ അതിൻ്റെ ആ ഒരു അടിപൊളി കളർ അങ്ങ് കാണുന്നില്ല കേട്ടോ. നല്ലൊരു കളറാണ്. അപ്പോൾ ഞാനിതിൻ്റെ സൈസാണ് കേട്ടോ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ഇഞ്ച് അളവിലാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല ലെങ്ത്ത് തന്നെ നമുക്ക് തുണി ആവശ്യമുണ്ട്, എങ്കിൽ മാത്രമേ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഹെയർ ബാൻഡ് നല്ല ഭംഗിയിൽ നിൽക്കത്തുള്ളൂ. തുണി അപ്പോൾ നല്ല പോലെ ആവശ്യമുണ്ട്. ഇനി ഈ ചെറിയ പീസിൻ്റെ സൈസ് കൂടെ ഞാനിവിടെ കാണിക്കാം കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തുടക്കക്കാർക്കായാൽ കൂടി വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഹെയർ ബാൻഡാണ്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിത് ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് ഇതുപോലെ മടക്കി വെക്കുന്നുണ്ട്. ഇതിൻ്റെ മിഡിൽ കൂടി മടക്കി ഇങ്ങോട്ടേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. രണ്ടെൻഡും ഒരുപോലെ വരുന്ന ഇതിൽ ഒന്ന് മടക്കി വെച്ചിട്ട് ഇത് ഇതുപോലെ ഒന്ന് തുന്നി കൊടുക്കുന്നുണ്ട്. സൂചി നൂല് വെച്ച് കെയർഫുള്ളായിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ, ഫുള്ളായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് അറിയിക്കാം കേട്ടോ. അപ്പോൾ ഞാനത് ഓരോന്ന് വരുന്നതായിട്ട് ഇങ്ങനെ തുന്നിയെടുക്കാം കേട്ടോ. നല്ല ലെങ്ത്തിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് തുന്നിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ ഇതിൻ്റെ അറ്റത്ത് എന്തെങ്കിലും കനമുള്ള സാധനം വെച്ചതിന് ശേഷം ഇതുപോലെ വലിച്ച് തുന്നിക്കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു ഡയറി അവിടെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിത്രം ഇതായിട്ട് നിൽക്കുന്നത് കേട്ടോ. സ്ട്രെയിറ്റായിട്ട് നിൽക്കുന്നത് ഡയറി അതിൻ്റെ മേലെ വെച്ചതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ തുന്നി തീർത്തിട്ടുണ്ട്, ഫുള്ളായിട്ട് തുന്നി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ ആയതിന് ശേഷം ഇത് നമ്മളിങ്ങനെ രണ്ട് എൻഡും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. സൂചി നൂല് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്, തുന്നി കൊടുക്കുന്നതൊക്കെ സൂചി നൂല് വെച്ചിട്ട് തന്നെയാണ്. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വശം നമ്മൾ പിടിച്ചതിന് ശേഷം കട ഇതുപോലെ എടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് തുന്നിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് പേര് പറഞ്ഞു കണ്ടിട്ടുണ്ട് നമുക്കിത് സെയിലാവുന്നില്ല എന്നൊക്കെ. ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അത് സെയിൽ ചെയ്ത് പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ അവർ ഷോപ്പിലൊക്കെ കൊണ്ടുകൊടുക്കുന്നവരായിരിക്കും ആ റീസൺ പറയുന്നത്. നമ്മളൊരു കാരണവശാലും ഷോപ്പിൽ കൊണ്ടുകൊടുക്കാൻ വേണ്ടി പാടില്ല കേട്ടോ. അവരത് എടുക്കത്തില്ല, കാരണം അവർക്കും നഷ്ടമാണ്, നമുക്കും നഷ്ടമാണ്. ഈ നമ്മുടെ സാധനം മേടിക്കുന്നത് അവർക്കും നഷ്ടമാണ്. അവർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് റേറ്റ് കുറച്ച് കൊടുക്കേണ്ടി വരും. അപ്പം നമുക്കും നല്ല രീതിക്ക് നഷ്ടം വരും. ഒരു കാരണവശാലും നമ്മൾ ഷോപ്പിൽ കൊണ്ട് സെയിൽ ചെയ്യാൻ വേണ്ടി പാടില്ല. നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരു പേജ് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് നല്ല പോലെ ഓർഡേഴ്സ് കിട്ടും. എനിക്കിപ്പം പേജൊന്നും ഇല്ല കാര്യമായിട്ട്, എങ്കിൽ കൂടി എനിക്ക് ഓർഡേഴ്സ് വരുന്നത് ഇൻസ്റ്റയിലൂടെയാണ് കേട്ടോ. ഇൻസ്റ്റയിൽ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ തന്നെ ഇത്തരം ഇതിലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പം അതിലൂടെ കുറേ ഓർഡേഴ്സ് വരാറുണ്ട്. പിന്നെ എൻ്റെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് നമ്പറൊക്കെ മേടിക്കുന്ന ഒരുപാട് ആൾക്കാർ എനിക്ക് ഓർഡേഴ്സ് തരാറുണ്ട് കേട്ടോ. ഇപ്പം എനിക്ക് അധികവും കിട്ടിക്കൊണ്ടിരിക്കുന്നത് യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ലീഫ് ഞാൻ ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ബുഷ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഓരോ ഇതളും ഇതിൽ നിന്ന് അടർത്തി മാറ്റി കൊടുക്കുകയാണ്. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ നല്ല ബുഷ് ചെയ്ത് നിൽക്കും, കണ്ടില്ലേ. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതേ രീതിയിൽ തന്നെയാണ്. പക്ഷെ നമ്മൾ മടക്കിയതിൻ്റെ തുന്നുന്ന ആ ഒരു വശം നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റി പിടിക്കുന്നതെന്നുള്ളൂ, കണ്ടില്ലേ. ഈ ഒരു ഭാഗത്തൂടെയാണ് തുന്നിയെടുക്കേണ്ടതെന്നാണ് ഞാൻ കാണിക്കുന്നത്. നമ്മൾ നേരത്തെ തുന്നിയതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇപ്പുറത്തേക്ക് വെച്ചിട്ടാണ് കേട്ടോ തുന്നിയെടുക്കുന്നത്. അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തെടുക്കുക, എങ്കിൽ മാത്രമേ നമ്മൾ ഫൈനൽ റിസൾട്ട് നല്ല അടിപൊളിയായിട്ട് വരുള്ളൂ. ഇതിപ്പം ഓർഡർ വന്നിട്ടുള്ളതൊന്നല്ല കേട്ടോ, ഞാനിത് ജസ്റ്റ് ഈ ഒരു നല്ലൊരു ക്ലോത്ത് ഇവിടെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്യാമെന്ന് കരുതി അങ്ങനെ ചെയ്യുന്നതാണ്. അതൊരു വീഡിയോ ആക്കാമല്ലോ, അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഞാനിതാ ഈ ചെറിയ ക്ലോത്തും കൂടെ ഇതുപോലെ ഒന്ന് തുന്നിയെടുത്തിട്ടുണ്ട്. പിന്നെ നല്ലപോലെ ഇതിനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ നല്ല ടൈറ്റ് ചെയ്ത് വലിച്ച് കെട്ടി കൊടുക്കുന്നുണ്ട് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ. ഇപ്പോൾ രണ്ട് ഫ്ലവറും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ഗ്ലൂ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ നെറ്റ് ക്ലോത്തിലൊക്കെ ഗ്ലൂ നല്ല പോലെ ഒട്ടിപ്പിടിക്കും കേട്ടോ. എന്നാൽ ചില ക്ലോത്തിൽ അത്ര ഇതായിട്ട് അത് ഒട്ടുന്നേം കാണുന്നില്ല. അപ്പോൾ നമ്മൾ ഒരു പശയുണ്ട് നമുക്ക് മേടിക്കാൻ വേണ്ടിയിട്ട്, അത് മേടിച്ച് യൂസ് ചെയ്യാവുന്നതാണ്.
ഇനി നമ്മൾ ഹെയർ ബെൻഡിലേക്കാണ് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഹെയർ ബെൻഡ് ഒട്ടിക്കാനുള്ള മറ്റൊരു ക്ലോത്ത് കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം ലെങ്ത്ത് ഉള്ള ഒരു ക്ലോത്താണ് കേട്ടോ. അപ്പോൾ നല്ല നീറ്റായിട്ടൊന്ന് ചുറ്റിക്കൊടുക്കുക. ഫുള്ളായിട്ട് ചുറ്റുന്ന വീഡിയോ ഒന്നും ഞാൻ ഇവിടെ കാണിക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് നല്ല പോലെ ബോറടിക്കും. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഞാനിപ്പോൾ ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി അത് എൻ്റെ കൂടെ ഒന്ന് നല്ല നീറ്റായിട്ട് അവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നഖത്തിനുള്ളിൽ എന്തോ ചെളി കയറിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ കല്ല് ഒന്ന് നിലത്ത് വീണിട്ടുണ്ടായിരുന്നു, അത് എടുക്കാൻ പോയപ്പോൾ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട, നഖമൊന്നും ക്ലീൻ ചെയ്യാതെയാണ് വീഡിയോ എടുക്കുന്നതെന്ന് കരുതല്ല കേട്ടോ. അത് ഇപ്പം ഞാനൊരു കല്ല നിലത്ത് വീണിട്ടുണ്ടായിരുന്നു, അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെളിയായി പോയതാണ്. അപ്പോൾ ഇനി ഈ കല്ല മിഡില് ഈയൊരു കല്ലാണ് കേട്ടോ താഴെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനതൊന്ന് എടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മേലെ കൊട്ടിക്കാൻ വേണ്ടി മറ്റ് നിറത്തിലുള്ള കല്ലകൾ കൂടി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ഗോൾഡൻ കളറ് കല്ല കൂടി ഇതിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇതുപോലെ ഒന്ന് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ആ വൈറ്റിന് ചുറ്റും ഈ ഗോൾഡ് വരുന്ന വിധത്തിൽ നല്ല നീറ്റായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗ്ലൂ ഈ നമ്മുടെ കല്ലയിൽ അത്ര അധികം കൊട്ടി പിടിക്കത്തില്ല. നമ്മളിപ്പോൾ ഓർഡറൊക്കെ വരുന്നതാണെങ്കിൽ തീർച്ചയായും നമ്മളിത് സൂചി നൂല് വെച്ചിട്ട് തന്നെ തുന്നിപ്പിടിപ്പിക്കുക കേട്ടോ. ഇതിപ്പോൾ എനിക്ക് ഓർഡർ അല്ലാത്തതുകൊണ്ടാണ് ഞാനിത് ഒട്ടിച്ചിട്ട് കാണിക്കുന്നത്. കല്ലയിലൊന്നും നമ്മളെ ഗ്ലൂ പെട്ടെന്ന് അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോരും. ഒട്ടിയാലും കുറച്ച് കഴിയുമ്പോൾ അത് പറഞ്ഞു പോരാൻ ചാൻസ് ഉണ്ട് പെട്ടെന്ന് തന്നെ. അതുകൊണ്ട് സൂചി നൂല് വെച്ചിട്ട് തന്നെ അതവിടെ ഒട്ടിച്ചെടുക്കും. അപ്പോൾ നമുക്ക് ഇത് കല്ല തന്നെ ഒട്ടിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. മാർക്കറ്റിൽ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള സ്മൈലീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മേടിച്ച് നമുക്കിതിൻ്റെ മേലെ ഒട്ടിക്കാം. നല്ല അടിപൊളിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇതൊന്നും ഒട്ടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ കയ്യിലിപ്പം കല്ലകൾ ഉണ്ടായിരുന്നു, അത് പിന്നെ വേസ്റ്റാക്കി കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാനിതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കുന്നതാണ്. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതുപോലെ ഒന്ന് ഈ ഒരു ഭാഗത്തൊക്കെ ഒന്ന് ഈ കല്ലകൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഞാനിത് ജസ്റ്റ് വെക്കുന്ന വീഡിയോ കാണിക്കുന്നുള്ളൂ, ഒട്ടിക്കുന്ന വീഡിയോ നിങ്ങളെ കാണിക്കുന്നില്ല. എന്നാൽ ഞാൻ ഫൈനലായിട്ട് ഇത് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഞാനിത് ഗ്ലൂ വെച്ചിട്ട് തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹെയർ ബെൻഡിൻ്റെ മേലെ ഈ ഒരു ഫ്ലവർ ഒട്ടിക്കാം. കുറച്ചധികം തന്നെ പശയെടുക്കുക. അത് നമ്മൾ ഒട്ടിച്ച ഉടനെ തന്നെ അത് കൈ അവിടെ നിന്ന് ഇളക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പറഞ്ഞു വീഴും. കുറച്ച് സമയം അവിടെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക കേട്ടോ. കണ്ടില്ലേ ഇതുപോലെ അങ്ങ് ഇളകി ചാൻസ് ഉണ്ട്. അതൊന്ന് ഡ്രൈ ആവുന്നവരവിടെ പിടിച്ചു കൊടുക്കുക നമ്മൾ. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ അടിവശം ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഇതുപോലെ ഒരു ഇത് സെയിം ഇത് ക്ലോത്ത് തന്നെ എടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു വശത്തുകൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല നീറ്റാവും നമ്മളെ വർക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സിമ്പിളായിട്ടുള്ള എന്നാൽ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ഹെയർ ബെൻഡ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തുടക്കക്കാർക്കായാലും ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഹെയർ ബെൻഡാണ്. നമുക്കിത് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഇത്തരം ഹെയർ അക്സസറീസൊക്കെ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ചെറിയൊരു വരുമാനം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു കമൻറ്റ് ഇടുക കേട്ടോ. ഒപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതായത് നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവില്ല ഇതുപോലെയുള്ള ഇതിലൊക്കെ താല്പര്യം കാണിക്കുന്നത്, അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.